ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അമിതേസ് ബട്സ്. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്, ബേക്കറി മിക്സ്ചർ. ഇത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ശുദ്ധമായ എണ്ണയിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. ഇത് കുട്ടികൾക്കും വളരെ ഇഷ്ടവും. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കൂ. ഇനി മിക്സ്ചർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായത് കടലപ്പൊടി 250 ഗ്രാം, അത് കാഷ്നട്ട് 1/2 കപ്പ്, പൊട്ടുകടല 1 കപ്പ്, പീനട്ട്സ് 1 കപ്പ്. ഉപ്പ് 2 സ്പൂണ്, മുളക് പൊടി 3 സ്പൂണ്, കായപ്പൊടി 1 സ്പൂണ്. ആദ്യം തന്നെ നമുക്ക് മാവ് കുഴച്ചെടുക്കണം. ഇതിനായിട്ട് കടലപ്പൊടി എടുക്കുക, 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മുളക് പൊടി, ഉപ്പ്, കായപ്പൊടി എന്നിവ ചേർത്ത് കുഴച്ചെടുക്കണം. ഞാനിവിടെ 3 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ ഉപ്പുമാണ് ചേർക്കുന്നത്. കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. നമ്മൾ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന പാകത്തിന് വേണം കുഴച്ചെടുക്കാൻ. വെള്ളത്തിൻ്റെ അളവ് കൂടാൻ പാടില്ല. കുഴയ്ക്കുമ്പോൾ കയ്യിലൊട്ടി പിടിക്കാതിരിക്കാൻ 1 സ്പൂൺ ഓയിൽ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ 1/4 ഭാഗം നമുക്ക് ബൂന്തി ഉണ്ടാക്കാനായിട്ട് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിവിടെ മാറ്റി വച്ചിരിക്കുന്ന മിക്സിൽ 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് ഒരു ലിക്വിഡ് ഫോമിൽ ആക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സ്ചറിന് വേണ്ടിയിട്ട് ബൂന്തിയും സേവും ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി എണ്ണ ഒഴിക്കുക. ആദ്യം തന്നെ സേവ് ഉണ്ടാക്കാനായിട്ട് ചെറിയ ഹോൾസ് ഉള്ള ഇടിയപ്പത്തിൻ്റെ അച്ചെടുക്കുക. ഇനി ഈ മിക്സ് സേവനാഴിയിലേക്ക് മാറ്റാം. ഞാനിവിടെ സേവ് ഉണ്ടാക്കാനായിട്ട് ഈ മിക്സ് ഇടിയപ്പ മേക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ സേവനാഴി അടച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സേവനാഴി റൗണ്ടിൽ തിരിച്ചു കൊടുക്കാം. സേവ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടണം. ഒരു സൈഡ് വെന്ത ശേഷം തിരിച്ചിടുക. എനിക്കിവിടെ 2 സൈഡും വെന്ത് ക്രിസ്പി ആയിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള മിക്സും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ക്രിസ്പി സേവ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി ബൂന്തി ഉണ്ടാക്കാനായിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന മിക്സ് ഇതുപോലത്തെ തവിയുടെ മുകളിലൂടെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് മുകളിലേക്കും താഴേക്കും ഇതുപോലെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബൂന്തിക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ ചെറിയ ഡ്രോപ്സ് ആയിട്ട് ഫ്രൈ ചെയ്ത് കിട്ടും. ഇപ്പോൾ നമുക്ക് മിക്സ്ചറിനായിട്ടുള്ള ക്രിസ്പി ബൂന്തി റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് ഒരു പാൻ ചൂടാക്കുക. ഇതിലേക്ക് കാഷ്നട്ട്, പൊട്ടുകടല, നിലക്കടല എന്നിവ ഇട്ട് കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കുക. അടുപ്പ് ലോ ഫ്ലെയിമിലാക്കി നട്ട്സ് എല്ലാം ഗോൾഡൻ ബ്രൗൺ കളറാകും വരെ റോസ്റ്റ് ചെയ്യാം. എനിക്കിപ്പോൾ ഇവിടെ റോസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി മിക്സ്ചർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ മാറ്റി വെച്ച സേവ കൈകൊണ്ട് ക്രഷ് ചെയ്യാം. ഇതിലേക്ക് ഇനി വറുത്ത് വച്ചിരിക്കുന്ന ബൂന്തി ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്നട്ട്, പീനട്ട്, പൊട്ടുകടല എന്നിവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ മിക്സ്ചറിലേക്ക് 1 നുള്ള് കായപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ക്രിസ്പി ആൻഡ് സ്പൈസി ബേക്കറി മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള മിക്സ്ചർ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ സാധിക്കും. ഇനി മിക്സ്ചറിലേക്ക് കുറച്ച് കറിവേപ്പില ഫ്രൈ ചെയ്ത് ഗാർണിഷ് ചെയ്യാം.
എല്ലാവരും ഈ മിക്സ്ചർ വീട്ടിലുണ്ടാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.